അതിഥിവിശ്വാസം ഉള്ള ആൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റമെന്റിലെ ജോസഫ്, ഡാനിയൽ പ്രവാചകൻ, ഫ്രോയിഡ് അസാമാന്യമായ കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹം വ്യാഖ്യാനിച്ച സ്വപ്നങ്ങൾ ഒക്കെ അസാധാരണമായ രീതിയിൽ വളരെ വലിയ ആളായിരുന്നു അദ്ദേഹം. സ്വപ്ന വ്യാഖ്യാനം ഒരു കലയാക്കി തന്നെ വളർത്തിക്കൊണ്ട് വന്ന ആളാണ് ഫ്രോയിഡ്. ഞാൻ ഫ്രോയിഡിനെ ഒരു സ്വപ്നം കൂടി പറഞ്ഞുകൊണ്ട്, ഫ്രോയിഡ് വ്യാഖ്യാനിച്ച ഒരു സ്വപ്നം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഫ്രോയിഡ് എൻ്റെ അടുക്കൽ ഒരു സ്ത്രീ ചെന്നു. ഒരു ആ സ്ത്രീ നല്ല വിചിത്രമായൊരു സ്വപ്നം ഫ്രോയിഡ് മുമ്പിൽ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന തൻ്റെ മകൾ ഒരു പെട്ടിക്കുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് ആ സ്ത്രീയുടെ സ്വപ്നം. ജീവിച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ മകൾ ഒരു ചെറിയ ബോക്സിനുള്ളിൽ മരിച്ചു കിടക്കുകയാണ്. അതാണ് ആ സ്ത്രീ കണ്ട സ്വപ്നം. ഞാൻ ആ ബുക്ക് അവിടെ മടക്കി വെച്ചിട്ട് ഫ്രോയിഡിൻ്റെ വ്യാഖ്യാനം വായിക്കുന്നതിന് മുമ്പ് ആ സ്വപ്നം സ്വയം വ്യാഖ്യാനിക്കാമോ എന്ന് ഞാൻ പരിശ്രമിച്ചു നോക്കി. എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല, എനിക്ക് സാധിച്ചില്ല. പിന്നീട് ഞാൻ ഫ്രോയിഡിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഫ്രോയിഡ് വളരെ വിദഗ്ധമായിട്ട്, വളരെ ശാസ്ത്രീയമായിട്ട് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു. ആ പെട്ടി ആ സ്ത്രീയുടെ ഗർഭപാത്രമാണ്. അതായത് തനിക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ കുട്ടി, തൻ്റെ മകൾ ഗർഭത്തിലെ മരിച്ചിരുന്നു എന്ന് ആ സ്ത്രീ ആഗ്രഹിച്ചു പോവുകയാണ്. ഏതോ അവിഹിതമായ ഗർഭമായിരുന്നു. അവിഹിത ഗർഭത്തിലുണ്ടായ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആ സ്ത്രീയുടെ അബോധ മനസ്സ് ആഗ്രഹിച്ചു പോകുന്നതാണ് ആ സ്വപ്നം. ഫ്രോയിഡ് അതിഗംഭീരമായി ആ സ്വപ്നം വ്യാഖ്യാനിച്ചു.